നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ചില പ്രതിമകൾ, സ്റ്റാച്യൂസ്, ഫോട്ടോസ് ഒക്കെ നമ്മൾ വെക്കുന്ന ഡയറക്ഷന് വളരെയധികം പ്രാധാന്യമുണ്ട്. ശരിയായ ഡയറക്ഷനിലാണ് നമ്മൾ ഇതൊക്കെ വെക്കുന്നതെങ്കിൽ നമുക്ക് അത് വളരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് നൽകുന്നത്. നമ്മുടെ വീട്ടിലെ അലമാര വെക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട്, വീട്ടിൽ കണ്ണാടി വെക്കുന്നതിനൊരു ഡയറക്ഷൻ ഉണ്ട്, തുളസി ചെടി വെക്കുന്നതിനൊരു ഡയറക്ഷൻ ഉണ്ട്, മണി പ്ലാന്റ് വെക്കുന്നതിനൊരു ഡയറക്ഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അതിൻ്റെതായ കറക്റ്റ് ഡയറക്ഷനിൽ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ നല്ല ഫലങ്ങൾ ലഭിക്കും. അതുപോലെ തന്നെയാണ് ചില സ്റ്റാച്യൂസും ചില ഫോട്ടോസും നമ്മുടെ ഹാളിലോ എവിടെയാണോ നമ്മൾ വെക്കുന്നത് അവിടെ കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ പോസിറ്റീവ് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. തെറ്റായിട്ടുള്ള ഡയറക്ഷനിൽ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു വസ്തു വെക്കുന്നത് വഴി നമുക്ക് യാതൊരു വിധ ഗുണങ്ങൾ കിട്ടുകയുമില്ല, ചിലപ്പോൾ ഒരു നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുന്നതിന് മുൻപ് അത് ഏത് ഡയറക്ഷനിൽ വെക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങി വെക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ലാഫിംഗ് ബുദ്ധയുടെ സ്റ്റാച്യു എവിടെ വെക്കാമെന്നുള്ളതാണ്. ഫെങ്ഷു അനുസരിച്ചാണ് നമ്മൾ ലാഫിംഗ് ബുദ്ധയെ വെക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ലാഫിംഗ് ബുദ്ധയും കുബേരനും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. രണ്ടും ഒന്നാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. രണ്ടും ഒന്നല്ല, രണ്ടും രണ്ട് തന്നെയാണ്. ലാഫിംഗ് ബുദ്ധയുടെ സ്റ്റാച്യു പലരും തന്നെ കുബേരന്റെ പ്രതിമയാണെന്ന് കരുതി പൂജാമുറിയിലൊക്കെ തന്നെ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ വെക്കാൻ പാടില്ല. ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത് ഒരു ചൈനീസ് മോങ്ക് ആണ്. എന്നാൽ കുബേരൻ എന്ന് പറയുന്നത് യക്ഷരാജാവാണ്. ഇതുകൊണ്ട് ഒരു കാരണവശാലും കുബേര പ്രതിമയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ലാഫിംഗ് ബുദ്ധയുടെ പ്രതിമ വാങ്ങി പൂജാമുറിയിൽ വെച്ച് പൂജകളൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഓൾറെഡി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുബേരന്റെ പ്രതിമയും ഒറ്റയ്ക്ക് വാങ്ങി വെക്കാൻ പാടില്ല. ഇപ്പോൾ കുബേരന്റെ പ്രതിമ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ മഹാലക്ഷ്മിയുടെ ഫോട്ടോയുടെ അടുത്തായിട്ട് വേണം വെക്കേണ്ടത്. കാരണം എപ്പോഴും ലക്ഷ്മി കുബേര പൂജയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുബേര പൂജ മാത്രമായിട്ട് ചെയ്യാറില്ല, കുബേരന്റെ ഫോട്ടോ മാത്രമായും വെക്കാറില്ല. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ പുരാണങ്ങളിൽ കുബേരൻ എന്ന് പറയുന്നത് ധനധാന്യത്തിന്റെ അധിപതിയാണ്. എന്നാൽ അതേസമയം തന്നെ കുബേരന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അതായത് പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളായിട്ടാണ് പുരാണങ്ങളിൽ കുബേരനെ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുബേരനെ എപ്പോഴും പൂജിക്കുമ്പോൾ മഹാലക്ഷ്മിയോടൊപ്പം തന്നെ വെച്ച് പൂജിക്കണം, അതും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം. ലാഫിംഗ് ബുദ്ധ നമ്മുടെ വീട്ടിൽ ഏത് ഡയറക്ഷനിലാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടത്, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും ഒക്കെ നിറയ്ക്കാൻ ഫെങ്ഷു പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതിലൊന്നാണ് എല്ലാവരിലും ഒരു എനർജിയും സന്തോഷവും ഒക്കെ നിറയ്ക്കുന്ന ലാഫിംഗ് ബുദ്ധ അല്ലെങ്കിൽ ചിരിക്കുന്ന ബുദ്ധൻ. ഭാണ്ഡക്കെട്ടും വലിയ കുടവയറുമുള്ള ഈ ബുദ്ധ ഭിക്ഷുവിന് പുരാണങ്ങളിലെ കുബേരനുമായി വളരെയധികം സാമ്യവുമുണ്ട്. ഈ ചിരിക്കുന്ന ബുദ്ധ സമ്പത്തിന്റെ ദേവനായിട്ടാണ് കരുതപ്പെടുന്നത്. ചിരിയോടുകൂടിയ ഈ ബുദ്ധ ഭിക്ഷുവിന് കുടുംബത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം നീക്കി ഐശ്വര്യവും സമ്പത്തും നിറയ്ക്കാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഇതിൽ മാത്രമല്ല ബിസിനസ് സ്ഥലങ്ങളിലുമൊക്കെ തന്നെ ലാഫിംഗ് ബുദ്ധയെ വെക്കാറുണ്ട്. ശത്രുദോഷം നീങ്ങാനും ടെൻഷൻ എല്ലാം കുറയ്ക്കുന്നതിനും ഒക്കെ വേണ്ടിയും വെക്കാറുണ്ട്. ലാഫിംഗ് ബുദ്ധ വെക്കേണ്ട ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്. ഇതാണ് ഏറ്റവും നല്ല ഡയറക്ഷൻ. ഇത് കൂടാതെ നമ്മുടെ ഫ്രണ്ട് ഡോറിനെ ഫേസ് ചെയ്തുകൊണ്ട് നമുക്ക് വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കുമ്പോൾ ഡയറക്ഷൻ നോക്കാറില്ല, നമ്മുടെ ഫ്രണ്ട് ഡോറിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ലാഫിംഗ് ബുദ്ധ വെക്കുമ്പോൾ ഒരിക്കലും തറയിൽ വെക്കാൻ പാടില്ല. തറയിൽ നിന്നും കുറച്ച് ഉയരത്തിൽ വേണം വെക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ ലാഫിംഗ് ബുദ്ധ വെക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നും നെഗറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഒന്നും തന്നെ മുകളിൽ ഈ ലാഫിംഗ് ബുദ്ധ വെക്കാൻ പാടില്ല. ഒരു വീട്ടിലാണ് വെക്കുന്നതെങ്കിൽ ആ വീട്ടിലെ ഹാളിലാണ് വെക്കേണ്ടത്. ഹാളിൽ ഫ്രണ്ട് ഡോർ ഫേസ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ.
നമ്മുടെ ഡൈനിങ് റൂം, കിച്ചൺ, ബെഡ്റൂം എന്നിവിടങ്ങളിലൊക്കെ ലാഫിംഗ് ബുദ്ധ വെക്കുന്നതിനേക്കാൾ ഗുണം നമുക്ക് ഹാളിൽ വെക്കുന്നതാണ്. ഡൈനിങ് റൂമിലും കിച്ചണിലും അതുപോലെ തന്നെ ബെഡ്റൂമിലും ഒക്കെ തന്നെ ലാഫിംഗ് ബുദ്ധ വെക്കുമ്പോൾ ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് സാധാരണയായി ഉണ്ടാകാറുള്ളത്. ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇരിക്കുന്ന വ്യക്തിക്ക് അഭിമുഖമായിട്ടാണ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുബേര ദിക്കായ വടക്ക് ഭാഗത്തേക്കും തിരിച്ചു വെച്ചാൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുമെന്നാണ്. എന്നാൽ തെക്ക് ഭാഗത്തേക്ക് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. ലാഫിംഗ് ബുദ്ധ പല രൂപത്തിൽ നമുക്ക് കിട്ടും. ചിലത് കൈ മുകളിലേക്ക് പൊക്കി വെച്ചിട്ട് മുകളിൽ ഒരു സ്വർണ്ണ ബൗളായിട്ട്, അതായത് ഒരു ബോൾ, ക്രിസ്റ്റൽ ബോൾ പിടിച്ചിട്ടുള്ളത്, തവളയുടെ പുറത്തിരിക്കുന്നത്, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ലാഫിംഗ് ബുദ്ധ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ തടിയിലുണ്ടാക്കിയത്, റെസിനിലുണ്ടാക്കിയത്, മെറ്റലിലുണ്ടാക്കിയത്, ബ്രാസിലുണ്ടാക്കിയത്, അങ്ങനെ പല മെറ്റീരിയലുകളിൽ ഉണ്ടാക്കിയ ലാഫിംഗ് ബുദ്ധ ആണെങ്കിലും നമുക്ക് നമ്മൾ വെക്കുന്ന ഡയറക്ഷൻ കറക്റ്റ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നല്ല റിസൾട്ട് തന്നെ ലഭിക്കും. ലാഫിംഗ് ബുദ്ധയുടെ സ്റ്റാച്ചു വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും നിലത്ത് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കണ്ണിന്റെ ഡയറക്ഷൻ, അതായത് നമ്മളിങ്ങനെ നേരെ നോക്കുമ്പോൾ നമുക്കത് നേരെ കാണാവുന്ന തരത്തിലായിരിക്കണം. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ കുനിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഡയറക്ഷനിൽ വെക്കാൻ പാടില്ല. സോ അതിനനുസരിച്ചുള്ള പൊക്കത്തിൽ വേണം ലാഫിംഗ് ബുദ്ധയുടെ സ്റ്റാച്ചു വെക്കേണ്ടത്. ജോലി ലഭിക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ലാഫിംഗ് ബുദ്ധയെ തെക്ക് കിഴക്ക് ദിശയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ വെക്കുന്നത് വീട്ടിൽ പണത്തിനും മുട്ടുവരുത്തില്ലെന്നാണ്. വീട്ടിലോ ഓഫീസിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുള്ള ലാഫിംഗ് ബുദ്ധ കിഴക്ക് ദിശയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികളുടെ കൂടെ കളിക്കുന്ന ലാഫിംഗ് ബുദ്ധ സന്താന ഭാഗ്യത്തിന് ഉത്തമമാണ്. കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതിമാർ ഇത് സൂക്ഷിക്കുന്നതാണ് നല്ലത്. സഞ്ചിയോടുകൂടിയുള്ള ലാഫിംഗ് ബുദ്ധ, ഇതിന് ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആളുകളുടെ സങ്കടങ്ങൾ ചിരിക്കുന്ന ഈ ബുദ്ധ സഞ്ചിയിൽ ശേഖരിച്ച് ആളുകൾക്ക് സന്തോഷം നൽകുമെന്നാണ്. ഇത് പണത്തിന്റെ സൂചനയായും കണക്കാക്കപ്പെടുന്നുണ്ട്. ധനവും സൗഭാഗ്യവും നൽകാൻ കയ്യിൽ സ്വർണ്ണ കട്ടി പിടിച്ച ലാഫിംഗ് ബുദ്ധ വെക്കണം എന്നാണ്. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒന്നാണ് ലാഫിംഗ് ബുദ്ധ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് കൊടുക്കേണ്ടതായിട്ടുള്ള മര്യാദയും റെസ്പെക്റ്റും ഒക്കെ കൊടുത്തു വേണം ഈ ലാഫിംഗ് ബുദ്ധയെ കൈകാര്യം ചെയ്യേണ്ടത്. തറയിലോ ബാത്റൂമിലോ അടുക്കളയിലോ ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. ടി വി സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രിക്കൽ അപ്ലയൻസിന്റെ പുറത്ത് ഒന്നും തന്നെ ഇത് വെക്കാൻ പാടില്ല. മെയ് 8 ലാഫിംഗ് ബുദ്ധയുടെ ജന്മദിനമെന്നാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ലാഫിംഗ് ബുദ്ധ ഉള്ളവർക്കെല്ലാം തന്നെ ഈ ദിവസം ഈ ബുദ്ധനരികിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കാവുന്നതാണ്. ഏതൊരു സ്റ്റാച്ചു ആണെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോസ് ആണെങ്കിലും അത് വെക്കേണ്ട ഡയറക്ഷൻ അറിഞ്ഞുകൊണ്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കതിന്റെ പൂർണ്ണ ഫലം ലഭിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.